അടുത്ത ചോദ്യം, ഏത് സ്ഥലത്തിന്റെ പഴയ പേരാണ് ഗണപതി വട്ടം? ഓപ്ഷൻ എ തൃശൂർ, ഓപ്ഷൻ ബി സുൽത്താൻ ബത്തേരി, ഓപ്ഷൻ സി പട്ടാമ്പി, ഓപ്ഷൻ ഡി ഗുരുവായൂർ. എന്താണ് തീരുമാനം? അറിയിച്ചു. ATM, ഉത്തരം ശരിയാണോ തെറ്റാണോ? ആൻഡി ആൻഡി അറിയിച്ച ഉത്തരം തെറ്റാണ്. എനിക്കറിയായിരുന്നു തെറ്റാണ്. ഏതാ ശരിയായിട്ടുള്ള ഉത്തരം? ഏതാ നമുക്ക് ATMനോട് ചോദിക്കാം. ATM, എന്താണ് ശരി ഉത്തരം? മലയാളിയെ പറ്റി പറയാൻ പോകുന്നത്, പറയൂ, ആരാണ് മലയാളി, എന്താണ് മലയാളി, എവിടെയാണ് മലയാളി? അതെ. ഹലോ ഹലോ ഹലോ, മലയാളിയാണോ? അതെയല്ലോ. അപ്പൊ ATMനോട് പറഞ്ഞു കൊടുക്ക് മലയാളിയാണെന്ന് പറഞ്ഞു കൊടുക്ക്. ഹലോ ATM, ഞാനൊരു മലയാളിയാണ്. കേട്ടല്ലോ, മലയാളിയാണ്. എന്താ പേര്? ലക്ഷ്മി. ലക്ഷ്മി, മലയാളി തനിമയുള്ള പേര്. അതെ. ലക്ഷ്മിയുടെ വീട് എവിടെയാ? ഞാൻ കൊല്ലത്താണ്. ഇപ്പം കറന്റ് ഗുജറാത്തിലാ സെറ്റിൽഡ് ആയിരിക്കുന്നത്. ഓ, ഗുജറാത്തിലെ മലയാളി. അതെ. ഓക്കെ മീനാക്ഷി, എനിക്ക് തോന്നുന്നു ഈ മലയാളി എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ഉത്തരം ചോദിച്ചപ്പോൾ ആണല്ലോ ഈ മലയാളി വന്നത്. അതെ. അപ്പൊ ഈ ചോദ്യം ഈ മലയാളിയോട് ചോദിക്കാനുള്ളത് ആയിരിക്കണം. ആയിരിക്കും, ആണല്ലേ? ആ, എനിക്കിപ്പൊ മനസ്സിലായി. അപ്പൊ മത്സരാർത്ഥി ഉത്തരം തെറ്റിച്ചാൽ ATMന് വേണമെങ്കിൽ മലയാളിയെ വിളിക്കാം. വിളിക്കാം, അത് എവിടെ വേണമെങ്കിലുള്ള മലയാളിയെ വിളിക്കാം. മനസ്സിലായി. ഓഹോ, അങ്ങനെയാണല്ലേ. അതെ. അപ്പൊ ഇന്നിപ്പൊ ഗുജറാത്തിലെ മലയാളിയാണ് വിളിച്ചിരിക്കുന്നത്. ലക്ഷ്മി, ആന്റി, ആന്റി കാര്യങ്ങൾ പിടികിട്ടിയോ? ഇല്ല. അതായത് ആന്റി ഒരു തെറ്റുത്തരം പറഞ്ഞല്ലോ. അപ്പോ ATMന് തോന്നുവാണ് ഈ ചോദ്യം വേറെ ഏതെങ്കിലും മലയാളിയോട് ചോദിച്ചാൽ ചിലപ്പോ ഉത്തരം പറഞ്ഞാലോ. ATM ഇങ്ങനെ ഒരു കാര്യം ഇറക്കണമെങ്കിൽ എന്തെങ്കിലും ഒക്കെ തടയുന്ന കാര്യമായിരിക്കും. അതെ. ശരി ലക്ഷ്മി. അതെ അതെ, ATM വളരെ സർപ്രൈസ് ആയിട്ട് വിളിച്ചതാണല്ലോ. എന്ത് ചെയ്തോണ്ടിരിക്കുവായിരുന്നു? അല്ല, ഗുജറാത്തിൽ എന്താ ചെയ്യുന്നേ? ഇപ്പം അതായത് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു സ്കൂളില്. പിന്നെ കുട്ടിയൊക്കെ ആയതിനു ശേഷം കുറച്ച് ബ്രേക്ക് എടുത്തേക്കാണ്. ഓക്കെ, ശരി. അല്ല, അപ്പൊ ഇപ്പൊ ഫുഡ് കഴിക്കലിന് ഒരു ബ്രേക്ക് എടുത്തിട്ടാണോ സംസാരിക്കുന്നത്? അതോ കഴിച്ചു കഴിഞ്ഞു? അതെ, ഫുഡ് കഴിക്കുന്നതിനുള്ള ബ്രേക്കിലാണ് ഈ സംസാരിക്കുന്നത്. അയ്യോ, ആണോ? എന്നാ പെട്ടെന്ന് ഞങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് വിടാട്ടോ. ഓക്കെ ഓക്കെ, പറഞ്ഞോ. ഒരു അൺഎക്സ്പെക്ടഡ് കോളിംഗ് ആയിപ്പോയി, അതുകൊണ്ട് എളുപ്പമുള്ള ചോദ്യമാകട്ടെ. എന്തായാലും ശരി ഉത്തരം പറയാൻ ശ്രമിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ ഞാൻ ചോദ്യം വായിക്കട്ടെ. ഏത് സ്ഥലത്തിന്റെ പഴയ പേരാണ് ഗണപതി വട്ടം? ഓപ്ഷൻ എ തൃശൂർ, ഓപ്ഷൻ ബി സുൽത്താൻ ബത്തേരി, ഓപ്ഷൻ സി പട്ടാമ്പി, ഓപ്ഷൻ ഡി ഗുരുവായൂർ. സുൽത്താൻ ബത്തേരി. ഉത്തരം ATMനെ അറിയിക്കട്ടെ. ആ, അറിയിച്ചോളൂ. ATM, സുൽത്താൻ ബത്തേരി ഓപ്ഷൻ ബി ആണ് പറഞ്ഞിരിക്കുന്ന ഉത്തരം. ഉത്തരം ശരിയാണോ തെറ്റാണോ? ഹലോ, തെറ്റാണോ? ATM പറയുന്നു ഓപ്ഷൻ ബി സുൽത്താൻ ബത്തേരി ശരി ഉത്തരം. മലയാളി ATMനെ അറിയിച്ചിരിക്കുന്നു ശരി ഉത്തരം. നമ്മുടെ ആദ്യത്തെ മലയാളി. അതെ. അല്ല, തുകയുടെ കാര്യമൊന്നും പറഞ്ഞില്ല. അതെ, എത്രയാണോ മലയാളിക്ക് കിട്ടുന്നത്. വെറുതെ വിളിക്കത്തില്ലെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ATM ആദ്യം വിളിച്ച മലയാളി ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. എത്ര രൂപയാണ് നമ്മുടെ മലയാളിക്ക് ലഭിക്കുന്നത്? 10,000 രൂപ. മലയാളി. ഹലോ, ആ പറയൂ, കേൾക്കുന്നുണ്ട്? ഹാപ്പി ആണോ? ആ, ഹാപ്പിയാണ്. അങ്ങ് ഗുജറാത്തിൽ പോയി കിടന്നിട്ടും ഇങ്ങ് കേരളത്തിൽ മലയാളിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് ലക്ഷ്മിയെ. ആ ലക്ഷ്മി നേടുന്നു 10,000 രൂപ. അടിപൊളി, വളരെയധികം സന്തോഷം ഞങ്ങൾക്കും. ഉടൻ പണം ചാപ്റ്റർ 4 കാണാറുണ്ടോ? അത് നമ്മൾ ചോദിച്ചില്ല. സ്ഥിരം കാണാറുണ്ട്. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ അയച്ചത്. എനിക്ക് തോന്നുന്നു അങ്ങനെ നമ്പർ കിട്ടിയതായിരിക്കും ഈ കോൾ ചെയ്തത്. ഓ, അത് ശരി. അപ്പൊ പ്രേക്ഷകരെ, ഇതേപോലുള്ള ഒരു കോൾ നിങ്ങൾക്കും വരാം.
ഈ ഉടൻ പണം ചാപ്റ്റർ 4 മത്സരിക്കാൻ ആഗ്രഹിച്ച് നിങ്ങൾ ക്യു ആർ കോഡ്, അതേപോലെ മിസ്ഡ് കോള്, വീഡിയോ വഴി, അങ്ങനെ പല വിധത്തിൽ പല രീതികളിലൂടെ നിങ്ങൾക്ക് മത്സരിക്കാൻ വരാം. അതിൽ നിന്ന് ചിലപ്പോ ഒരു മലയാളിയായി നിങ്ങളെ വിളിക്കാം. മത്സരാർത്ഥിയായിട്ട് വിളിക്കണം തന്നെ നിർബന്ധമൊന്നും ഇല്ല. തോന്നാണ് ഇത് ഇയാളെ ഒരു മലയാളിയാക്കാം എന്ന് തോന്നിയ ചിലപ്പോ മലയാളിയായിട്ട് എടിഎം വിളിക്കും. ആരും വിഷമിക്കേണ്ട. അപ്പൊ ഇപ്പൊ വന്നിരിക്കുന്ന മലയാളി ലക്ഷ്മി, താങ്ക് യു സോ മച്ച്. ഇനി പോയി ചോറുണ്ടോളൂ കേട്ടോ. ഓക്കെ, ടാറ്റ, ബൈ ബൈ. ഹാ, ഞാൻ സുൽത്താൻ ബത്തേരിന്ന് മനസ്സിൽ ഓർത്തോർത്തിന്. പിന്നെ ആനയുമായിട്ട് ബന്ധപ്പെട്ട ഗുരുവായൂരല്ലേ, അങ്ങനെ പോയതാ. ഓ, അങ്ങനെ ചിന്തിച്ചു പോയതാണല്ലേ. അതെ, മലയാളിയോട് ചോദ്യം ചോദിക്കുമ്പോ ആന്റിയുടെ ലുക്ക് കാണണം. അതെ, എനിക്കറിയായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്. മലബാർ ഗോൾഡൻ ഡയമണ്ട് ചുടൻ പണം ചാപ്റ്റർ 4 കോ പവേർഡ് ബൈ ക്യൂ 7 തിന്നർ ആൻഡ് മലയാള മനോരമയിൽ 10-ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. റെഡിയാണോ? റെഡിയാണ്. ചോദ്യം ഇതാണ്, ലങ്കാവി ഏത് രാജ്യത്തുള്ള വിനോദ സഞ്ചാര കേന്ദ്രമാണ്? ഓപ്ഷൻ എ മലേഷ്യ, ഓപ്ഷൻ ബി സിംഗപ്പൂർ, ഓപ്ഷൻ സി തായ്ലൻഡ്, ഓപ്ഷൻ ഡി ഇന്തോനേഷ്യ. എന്റെ ഈ ചോദ്യം ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഉത്തരം ആലോചിക്കണോ? വേണ്ട, അറിയിക്കാം. എടിഎം ഉത്തരം അറിയിച്ചിട്ടുണ്ട്. ശരിയാണോ തെറ്റാണോ? ആന്റി പറഞ്ഞ ഉത്തരം ഓപ്ഷൻ എ മലേഷ്യ. ശരി ഉത്തരം. ഉത്തരം വളരെ പെട്ടെന്ന് കിട്ടി. ആന്റി ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ഒന്ന് കറങ്ങാനൊക്കെ മലേഷ്യ പോയിട്ടുണ്ട്. മലേഷ്യ പോയിട്ടുണ്ട്. എത്ര രാജ്യങ്ങളിലോട്ട് പോയിട്ടുണ്ട്? 10-12 രാജ്യം. ഏതൊക്കെയാ? ദുബായ്, ദുബായ്, അബുദാബി, ഖത്തർ, മലേഷ്യ, സിംഗപ്പൂർ, അമേരിക്ക, യു കെ, ഈജിപ്റ്റ്, ഇസ്രയേൽ, ജോർദാൻ, പലസ്തീൻ, തായ്ലൻഡ്, ആൻഡമാൻ നിക്കോബാർ നമ്മുടെ ആയിട്ട് കൂട്ടും, നമ്മുടെ അല്ലേ. എന്റെ ആന്റി ഉലകം ചുറ്റിട്ടാണ് ഇവിടെ വന്ന് നിക്കുന്നത്. അതെ, ചില്ലറ കാര്യൊന്നും അല്ല. സപ്പോർട്ടഡ് ബൈ മാത്യു ജോർജ്. ഓ, അവിടെ ഉണ്ട് ആള്. ഓഹോ, അല്ല ആന്റി, അങ്കിളിനെ പറ്റി പറയുമ്പോൾ അല്ല മാത്യു ജോർജ്, മാത്യു ജോർജ് എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെയാണോ വിളിക്കാറ്? അല്ലെങ്കിൽ രാജു. രാജു, രാജു, രാജു എന്നാണ്. വീട്ടിലെ പേര് രാജു എന്നാണ്. രാജു എന്നാണ് ഒഫീഷ്യൽ നെയിം ആണ് മാത്യു ജോർജ്. അപ്പൊ ഈ 2 വർഷം മുഴുവൻ ഞാൻ മാത്യു ജോർജ് എന്നല്ലേ വിളിച്ചത്. പിന്നല്ലേ രാജു ആയത്. പിന്നെയാണ് രാജു ആയത്. ശരി, അല്ല ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ നിങ്ങൾ മാത്രം ഉള്ളപ്പോൾ എന്തെങ്കിലും രാജുവിനെ മാത്രം വിളിക്കുന്ന എന്തെങ്കിലും പേരുണ്ടോ? കുട്ടാന്ന് വിളിക്കും. കുട്ടാ, നാണം വരുന്നുണ്ട്, എനിക്ക് നാണം വരുന്നുണ്ട്. പ്ലസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതെ, അത് സ്വകാര്യത. സ്വകാര്യതയാണ്, അത് പരസ്യമാക്കാൻ പാടില്ല. പരസ്യമായി പോയി. നാട്ടുകാരെ ആരും പരസ്യമാക്കരുത് കേട്ടോ. ഇല്ല ആന്റി, ആരും കേട്ടിട്ടില്ല. ശരി, ആരും കേട്ടില്ല.